ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല അനുഗ്രഹീയമായ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു വർഷത്തെ വർഷാന്ത്യ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന, ആത്മനിയോഗത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ന്യൂബേ കോൺഫറൻസിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അതിൽ ഇവിടെ വന്ന് പങ്കുചേർന്നിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരും മാതാക്കളും മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് വന്ദനം ചെയ്യുന്നു. ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമായിരിക്കുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരു വർഷം നമ്മളെ പിന്നിട്ട് പോവുകയാണ്, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എളിയവന് ഒരു ന്യൂവേ എന്ന ഈ പേര്, അതും ഒക്കെ ദൈവം തന്ന ഇവിടെ തുറക്കപ്പെടുന്ന ഓരോ ശുശ്രൂഷകളിലും വാക്കുകൾ അതിനൊരു ക്യാപ്ഷൻ ഇടുമ്പോൾ പേരിന് വേണ്ടി പേരിടുന്നത് അല്ല ഇവിടെ സംഭവിക്കുക, അതാണ് അതിൻ്റെ ഒരു പരമാർത്ഥമായ കാര്യം. ദൈവം തരുന്ന ഓരോ നിയോഗമാണ്. അങ്ങനെയാണ് ന്യൂവേ എന്ന ഒരു പേര് ദൈവം മനസ്സിൽ തന്ന ഒരു പുതുവഴി. അപ്പോൾ 2023 നാം പ്രവേശിക്കുകയാണ്. പൗർവിഷൻ്റെ ഒരു ആപ്തവാക്യം തന്നെ റൈറ്റ് വേ എന്നുള്ളതാണ്, നേർ വഴി കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേർവീതിയിലേക്ക് നമ്മളെ നയിക്കുന്ന, പുതുവഴി തുറക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം, ആത്മീയമായും ഭൗതികമായിട്ടും. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടൊരു ചിന്തയാണ് പങ്കുവയ്ക്കുക. അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തെ ഞാൻ ഒരു സഹായകത്തെ ശുശ്രൂഷിച്ചിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ ഒരു വിഷയത്തിൽ, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മാവ് നിയോഗം തന്നതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. പുതുവർഷത്തിലേക്കുള്ള ചിന്തകൾ, പുതുവർഷത്തിലേക്കുള്ള നിയോഗങ്ങൾ, പുതുവർഷത്തേക്കുള്ള തീം സോങ് ഒക്കെ ദൈവം നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ എല്ലാം അവസാനത്തെ കൺഫർമേഷന് വേണ്ടി ദൈവസന്ധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗാന ശുശ്രൂഷ നടത്തുന്നവർ, മറ്റ് പ്രയർ ടീമിൻ്റെ അംഗങ്ങൾ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൂരെ നിന്ന് വന്നവരുണ്ട്. ഇനിയും ആണ്ടറുതി യോഗം, പുതുവത്സര ആരാധന കഴിഞ്ഞ് മാത്രം മടങ്ങുവാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ട്. അങ്ങനെ വളരെ ദൂരം യാത്ര ചെയ്തും റിസ്ക് എടുത്തും ഒക്കെ വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കപ്പെടുന്ന ഈ ശുശ്രൂഷ ഇപ്പോൾ 1 മണിക്ക് അവസാനിക്കുകയും, എന്നാൽ ഇവിടെ വന്നവർക്ക് വേണ്ടി 2 മണി മുതൽ വിടുതൽ ശുശ്രൂഷ നടത്തപ്പെടുകയും ചെയ്യും. അത് 4 മണി വരെ ആ പ്രാർത്ഥനാ ശുശ്രൂഷ തുടരും. അതിനുശേഷം വീണ്ടും നാം ദൈവസന്ധി ഇരിക്കും. നമ്മൾ വൈകുന്നേരത്ത് 6:30 വീണ്ടും കർത്താവിൻ്റെ സന്ധിയിൽ ആയിരിക്കും. നാളെ നമുക്ക് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തപ്പെടുന്ന അത്യുന്നതിൻ്റെ മറവെന്ന അനുഗ്രഹമായ ശുശ്രൂഷ നടത്തപ്പെടും. നാളെ രാവിലെ 6 മണിക്ക് തന്നെ അത് ആരംഭിക്കും. സ്റ്റുഡിയോയിൽ വന്ന് പങ്കുചേരാവുന്നവർക്ക് അതിന് വരാവുന്നതാണ്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എന്നാൽ വരുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഈ നമ്പറിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള സീറ്റിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്യാനായിട്ടും മറ്റ് ചില ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടൊക്കെ അത് സഹായിക്കും. നാളെ നടക്കുന്ന 31-ാം തീയതി നടക്കുന്ന വർഷാന്ത്യ യോഗത്തിലേക്കും പുതുവത്സര ആരാധനയിലേക്കും ഓഫ്ലൈനായിട്ട് വന്ന് പങ്കുചേരാവുന്നവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പുതുവത്സര ആരാധന കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ആ നടക്കുന്ന സമയങ്ങളിൽ ഓരോ രാജ്യത്തിൻ്റെയും ടൈം സോണുകൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഈ കാര്യങ്ങളെല്ലാം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതാത് പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരൊക്കെ കൂടുതലായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ കഴിവതും നമ്മൾ പ്രാർത്ഥിക്കും. ആ സമയങ്ങളൊക്കെ നിങ്ങളും ഒന്നിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സീസൺ എന്നുള്ള ഒരു വിഷയത്തിൽ എളിയദാസൻ പ്രസംഗിച്ചത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ കാണും. തീർച്ചയായിട്ടും സഭായോഗം ഓർക്കുന്നില്ല, അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണും. അപ്പോൾ എങ്കിലും അതിൽ നിന്നൊരു പുതിയ കുറേ ആശയങ്ങൾ ഈ ഒരു വർഷത്തിന് വേണ്ടി ദൈവം എനിക്ക് നിയോഗമായി തന്നത് എളിയവൻ ഹൃദയത്തിൽ നിന്ന് പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിമിതപ്പെട്ട സമയത്തിനകത്ത് ഞാൻ അല്പം സ്പീഡിൽ മുമ്പോട്ട് പോകും. അവിടെ നമ്മൾ കാണുന്നത് എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് എന്ന് കാണുകയാണ്. ഫോർ എവറിഥിങ് ദെയർ ഈസ് എ സീസൺ. ഫോർ എവറിഥിങ് ദെയർ ഈസ് എ സീസൺ. മെയിനായിട്ട് നമ്മൾ 4 സീസണുകളെയാണ് കാണുക. അത് 4 സീസണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് കൃത്യമായിട്ട് മൺസൂൺ കിട്ടുന്നത്, മഴക്കാലം കിട്ടുന്നത്, വർഷകാലം കിട്ടുന്നത് ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. എന്നാൽ ഇന്ന് നമ്മുടെ ആ ടൈമൊക്കെ മാറി, നമുക്ക് മഴ കിട്ടുന്നുണ്ടെങ്കിലും ജൂൺ എന്നുള്ളത് മാറി. ജൂൺ ആയിരുന്നു കൃത്യമായ മൺസൂൺ. എന്നാൽ കാലാവസ്ഥ കൃത്യമായിട്ട് 4 കാലങ്ങളെ കാണാൻ കഴിയുന്ന ഒരു കാലം വിദേശ രാജ്യങ്ങളിലാണ്. അവിടെ ഇപ്പോൾ ചൂടും തണുപ്പും ഒക്കെ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. എന്നാലും വിൻ്റർ, സ്പ്രിങ്, സമ്മർ, ഓട്ടം ഓർ ഫോൾ,
ഇങ്ങനെ നാല് കാലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വിൻ്ററാണ്, തണുപ്പാണ്, സ്പ്രിങ്ങാണ്, അത് വസന്തത്തിൻ്റെ ഒരു കാലമാണ്. സമ്മർ വേനലിൻ്റെ ഒരു കാലം. ഓട്ടം ഓർ ഫോൾ, അത് ഇല പൊഴിയുന്ന ഒരു കാലം. കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വൈരുദ്ധ്യം കൂടെ കാലങ്ങളാണ് ലോകമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 14 വൈരുദ്ധ്യങ്ങൾ, 14 കാലങ്ങൾ എൻഡ്യൂരാണ്ട്, 28 കാലങ്ങളെ ആ പുസ്തക ആ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സഭാപ്രസംഗി 1-3 അധ്യായത്തിൻ്റെ 1-8 വരെയുള്ള വാക്യങ്ങളിൽ വൈരുദ്ധ്യങ്ങളുടെ 14 കാലങ്ങളെ കാണുന്നുണ്ട്. അത് 14 × 2 28 കാലങ്ങൾ. ജനിപ്പാൻ കാലം, മരിപ്പാൻ കാലം, നടുവാൻ കാലം, പറിപ്പാൻ കാലം, കൊല്ലുവാൻ കാലം, സൗഖ്യമാക്കാൻ കാലം, ഇടിച്ചു കളയാൻ കാലം, പണിവാൻ കാലം, കരവാൻ കാലം, ചിരിപ്പാൻ കാലം, വിലപിപ്പാൻ കാലം, നൃത്തം ചെയ്യാൻ കാലം, കല്ല് പിറക്കാൻ കാലം, കല്ല് പിറക്കിക്കളയാൻ പിറക്കിക്കൂട്ടാൻ കാലം, ആലിംഗനം ചെയ്യാൻ ആലിംഗനം ചെയ്യാതിരിപ്പാൻ, സമ്പാദിപ്പാൻ നഷ്ടമാക്കാൻ, സൂക്ഷിച്ചു വെപ്പാൻ എറിഞ്ഞു കളയാൻ, കീറുവാൻ തുന്നുവാൻ, മിണ്ടാതിരിപ്പാൻ, സംസാരിപ്പാൻ, സ്നേഹിപ്പാൻ, കലഹിപ്പാൻ, യുദ്ധത്തിന്, സമാധാനത്തിന്, അങ്ങനെ 14 കാലങ്ങൾ. കാലങ്ങൾ വൈരുദ്ധ്യങ്ങളാണ്. എന്നാൽ എപ്പോഴും പ്രത്യേകമായ ഒരു കാര്യം ഓർക്കേണ്ടത്, കാലങ്ങളെ മാറ്റുന്ന, കാലത്തിന്മേൽ അധികാരമുള്ള, കലാതീതനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ഒരു സത്യത്തെ നമ്മൾ വന്നു പോരും. നമ്മുടെ ദൈവം കാലങ്ങൾക്കപ്പുറമുള്ള ഒരു ദൈവമാണ്, കാലങ്ങളെ മാറ്റുന്ന ഒരു ദൈവമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, ഇല പൊഴിയും കാലങ്ങൾക്ക്. ഇല എന്താണ്? മരങ്ങളൊക്കെ ഇങ്ങനെ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ട് നഗ്നയായിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു കുഞ്ഞ്, ഉടുപ്പില്ലാത്ത ഒരു കുഞ്ഞ് നിൽക്കുന്നത് പോലെ നഗ്നയായി നിൽക്കുന്ന മരങ്ങൾ, നാണം മറയ്ക്കാൻ ഒരു ഇല പോലുമില്ലാത്ത മരങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, അത് തണുത്ത് വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ മനത്തെ സ്നേഹിക്കുന്നവർക്ക് അതൊരു സങ്കടമാണ്. എന്നാൽ ഇച്ചൂടെ കഴിയുമ്പോൾ സ്പ്രിങ്ങിൻ്റെ ഒരു സീസൺ വരും. ആ സ്പ്രിങ്ങിൻ്റെ സീസണിൽ ഇതെല്ലാം ഇങ്ങനെ ആ തളിരണിയും, എന്നിട്ട് പുഷ്പങ്ങ് പുഷ്പിക്കും, ഫലം കായ്ക്കും. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. നാണം കൊണ്ട് ഇല മറയ്ക്കാൻ ഒരു ഇല പോലുമില്ലാതെ വിറത്ത് തണുത്ത് വിറച്ച് വിറങ്ങലേക്ക് നിൽക്കുന്ന മരങ്ങൾ പോലെ ജീവിതത്തിൻ്റെ ചില കാലങ്ങൾ, നഷ്ടമാക്കുന്നൊരു കാലം, കരയുന്ന ഒരു കാലം, ആലയിൽ വിലപിക്കുന്ന ഒരു കാലം, മരിക്കണത്തിൻ്റെ ഒരു കാലം. എന്നാൽ വേദവസം പറയുന്നു, കാലങ്ങളെല്ലാം മാറും, കാലം മാറും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നൊരു പാട്ടുണ്ട്, ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും ഒരു കാലമുണ്ട്, കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുടെ ഒരു കാലമുണ്ട്. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയുന്നൊരു കാലമുണ്ട്. രണ്ട് ലൈൻ മാത്രം ഒന്ന് പാടി നമുക്ക് വേഗത്തിൽ ഒന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം ഒരു കാലമുണ്ട്, കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുടെ ഒരു കാലമുണ്ട്. അതുകൊണ്ട് 2023 പ്രവേശിക്കുമ്പോൾ 2022 അവസാനത്തെ 30-ാമത്തെ ദിവസങ്ങളിൽ, ഡിസംബറിൻ്റെ 30-ന് ഇവിടെ ഒരുക്കപ്പെടുന്ന ന്യൂവേ കോൺഫറൻസിൽ പങ്കുചേർന്നിരിക്കുന്നവരെ, നമുക്ക് വേണ്ടി കാലങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. കാലങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. വേദപുസ്തകത്തിലൂടെ കാലങ്ങൾ മാറ്റിയ ദൈവത്തെ ഒന്ന് കാണാം. വേദപുസ്തക വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങളിലൂടെ എന്തിനാണ് ഈ ചരിത്രം? നമ്മുടെ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തെക്കുറിച്ച് പറയുവാൻ. നോഹയുടെ ഒരു കാലം, നോഹ വല്ലാതെ
ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു കാലം. പ്രളയം എനിക്ക് എന്നും അത്ഭുതമാണ്, പ്രളയം എന്നും മറക്കാനാവാത്തതാണ്. ആണ്ടിൽ ഒരു പക്ഷത്തെ ഒരു പക്ഷേ ഒരായുസിൽ ഒരിക്കൽ മാത്രം കാണാൻ ഒക്കുന്ന ഭയങ്കര ഒരു അത്ഭുതമാണ് പ്രളയം. 2018 പ്രളയം റാന്നിക്കാട മനസ്സിൽ നിന്ന് മറക്കാൻ ഒരിക്കലും കഴിയില്ല. അത് കണ്ടവർ അതൊരിക്കലും മറക്കില്ല. അത്രയും ഒരു വരവ്, ഇതുപോലെ അന്ന് 3 ദിവസത്തെ മഴ, പിന്നെ 40 ദിവസം പെയ്ത ഒരു പ്രളയത്തിൻ്റെ ചരിത്രം വേദപുസ്തകം വായിച്ചപ്പോൾ, പ്രളയത്തിന് ശേഷം അത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഹൃദ്യമായിട്ടൊക്കെ തോന്നുന്നു. നോഹയുടെ ഒരു കാലം, നോഹയുടെ ദൈവം പറഞ്ഞു പെട്ടകം പണിയാൻ, ഒറ്റയ്ക്ക് ആ പാവങ്ങൾ പെട്ടകം പണിതു. പെട്ടകം പണിത ശേഷം വിളിച്ചു പറഞ്ഞു പെട്ടകത്തിൽ കയറാൻ, ആര് കയറാൻ? കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു, സോദരരെ കയറ്, ആര് കയറാൻ? ആരും കയറിയില്ല. ഒടുവിൽ നോഹയും കുടുംബവും അതിനകത്ത് കയറുകയാണ്. വെള്ളം പൊങ്ങുകയാണ്, പെട്ടകം പൊങ്ങാൻ തുടങ്ങി. പൊങ്ങിയിട്ട് അത് ഉലഞ്ഞും അലഞ്ഞും ഉലഞ്ഞും അലഞ്ഞും ഉലഞ്ഞും അലഞ്ഞും പോവുകയാണ്. വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടകം ഇങ്ങോട്ട് മറിയും, വെള്ളം അങ്ങോട്ട് പോകുമ്പോൾ പെട്ടകം അങ്ങോട്ട് പോകും, വെള്ളം ഇങ്ങനെ കുത്തനെ പോകുമ്പോൾ പെട്ടകം അങ്ങോട്ട് പോകും. അതിനകത്ത് ഇവരും ഉലഞ്ഞും ഉലഞ്ഞ് 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 ഒടുവിൽ അവർ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്ന് കാണുന്നു. പ്രിയരെ, ഉലയുന്ന ഒരു കാലമുണ്ടെങ്കിൽ ഉറയ്ക്കപ്പെടുന്ന ഒരു കാലമുണ്ട്, ഉലയാനൊരു കാലമുണ്ടെങ്കിൽ ഉറക്കപ്പെടാൻ ഒരു കാലമുണ്ട്. 2023 ഉറക്കപ്പെടുന്നൊരു കാലം. അഹങ്കാരം പറയല്ല, വ്യക്തിപരമായി എന്നെയേറെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ട്. അതിൽ ചിലതിനകത്ത് ഇരിപ്പുണ്ട്. വല്ലാതെ ഉലഞ്ഞ ഒരു സമയം, വല്ലാതെ അലഞ്ഞ ഒരു കാലം. കാലെല്ലാം ഒന്ന് വല്ലാതെ നീരിവെച്ചു. രാത്രി കിടന്നുറങ്ങാൻ കഴിയാതെ കാല് നീരിവെച്ച് നടുപൊളന്ന് മസിൽസ് പാസമൊക്കെ വന്ന് ദൈവസന്ധി ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കാണ്, നിനക്ക് ഞാൻ ഒരു ആരാരാത്ത് തരും, നിനക്ക് ഞാൻ ഒരു ആരാരാത്ത് തരും. അലയാനൊരു കാലമുണ്ടെങ്കിൽ ഉറപ്പിക്കപ്പെടാനൊരു കാലമുണ്ട്. പ്രിയരെ, അലയാനൊരു കാലം. 2022 ഈ ന്യൂവേ കോൺഫറൻസിൽ പറയട്ടെ, നിങ്ങൾക്കൊരു പുതുവഴി, ഉറക്കപ്പെടുന്നൊരു വഴി, മഴവിലിൻ്റെ ഒരു വഴി. മക്കളായ മക്കളെ കൊണ്ട് അലഞ്ഞ മാതാപിതാക്കളെ എനിക്കറിയാം, പക്ഷെ അവരെ പൊന്നുപോലെ നോക്കുന്ന കൊച്ചുമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം എന്നോട് പറഞ്ഞു, ഇവർക്ക് കൊടുക്കുന്ന അരാരാത്ത, തളർന്നുപോയ ഭർത്താവിനെ നോക്കിയ അമ്മായിപ്പനെ അമ്മായിമ്മയെ നോക്കിയ മരുമകളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അവരെ പൊന്നുപോലെ നോക്കുന്ന മരുമക്കൾ വീട്ടിൽ വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവർക്ക് കൊടുത്ത അരാരാത്ത, ഞാൻ അവർക്ക് കൊടുത്ത അരാരാത്ത. ഒരായുസ് മുഴുവൻ ശുശ്രൂഷയിൽ അലഞ്ഞവർ അവസാനം ദൈവം അവർക്ക് സ്വസ്ഥത കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു, ഞാൻ അവർക്ക് കൊടുക്കുന്ന അരാരാത്ത. അലയാനൊരു കാലം, ഉറപ്പിക്കപ്പെടാനൊരു കാലം, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയുന്നൊരു കാലം. മുമ്പോട്ട് പോകട്ടെ, അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ ഇറങ്ങാൻ 25 വർഷം മക്കളില്ലാത്ത ഒരു കാലം, വന്ധ്യത്വത്തിൻ്റെ ഒരു കാലം. പക്ഷേ 21 ഇസഹാക്ക് ജനിച്ചൊരു കാലം, അബ്രഹാം പിതാവെന്ന് വിളിക്കപ്പെടുന്നൊരു കാലം. ഒരു കാര്യം, മക്കളില്ലാത്തൊരു കാലമുണ്ടെങ്കിൽ മക്കളുള്ള ഒരു കാലം വരും. ന്യൂവേ കോൺഫറൻസിൽ പറയട്ടെ, മക്കളില്ലാത്തൊരു കാലം, വന്ധ്യത്വത്തിൻ്റെ ഒരു കാലം, അവക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഒരു കാലം, കൊച്ചുങ്ങളുണ്ടായ ഒരു കാലം. ദൈവം കാലം മാറ്റുന്ന ദൈവമാ, ദൈവം കാലം മാറ്റുന്ന ദൈവമാ. മുമ്പോട്ട് പോകട്ടെ, ലോകത്തെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ കാലം, എല്ലാം ലോത്ത് കൊണ്ടുപോയ ഒരു കാലം, നഷ്ടമാക്കാനൊരു കാലം, ചേർത്ത് പിടിക്കാനൊരു കാലം, ഒറ്റയടിക്കെല്ലാം പോയ നീരോട്ടമുള്ളതെല്ലാം ലോത്ത് കൊണ്ടുപോയ ഒരു കാലം. ഒടുവിൽ 24 അബ്രഹാം വയസ്സി എന്ന് വൃദ്ധനായി, ദൈവം അവനെ സകലത്തിലും അനുഗ്രഹിച്ച ഒരു കാലം, നഷ്ടത്തിൻ്റെ ഒരു കാലം, ചേർത്ത് പിടിക്കുന്ന ഒരു കാലം. കരമുയർത്തി സ്വീകരിച്ചോ, ദിസ് ഈസ് എ വെരി പ്രൊഫറ്റിക്കൽ മെസ്സേജ്. കാലഘട്ടത്തിന് വേണ്ടി തമ്പുരാൻ, ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് ഹൃദയത്തിൽ നിന്ന് പറയുക, നഷ്ടമാക്കാനൊരു കാലമുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാനൊരു കാലം, നഷ്ടമാക്കാനൊരു കാലം, ചേർത്ത് പിടിക്കാനൊരു കാലം. വീണ്ടും മുമ്പോട്ട് പോകട്ടെ, അബ്രഹാമിനെല്ലാം നഷ്ടപ്പെട്ടൊരു കാല്, ഇസഹാക്ക് ജനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 26 കാണുന്നു, അവന് വർദ്ധിച്ച് ധനവാനായി. പക്ഷേ ഫലസ്തീർ കിണർ കുഴിച്ചു, ഫലസ്തീർ ചണ്ടക്കെട്ടു, ഫലസ്തീർ കിണർ കുഴിച്ചു വഴക്കിന് വന്നു. മാറി 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 മാറിപ്പോയിട്ട് ഒടുവിൽ കിണർ കുഴിച്ചു, വന്നില്ല ആ സ്ഥലത്തിന്. ഒടുവിൽ ദൈവം എനിക്ക് ഇടമുണ്ട്,
ഉണ്ടാക്കി സ്വസ്ഥത നൽകി എന്ന് പറഞ്ഞ് രഹബോത്ത് എന്ന പേരിട്ടു. ഷണ്ടയുടെ ഒരു കാലമുണ്ടെങ്കിൽ രഹബോത്തിൻ്റെ ഒരു കാലമുണ്ട്. ഷണ്ടയുടെ ഒരു കാലമുണ്ടെങ്കിൽ വീടിനകത്ത് ഷണ്ട, സഭയിൽ ഷണ്ട, അയൽവക്കത്ത് ഷണ്ട, വസ്തു വിറ്റങ്ങ് മാറിയാൽ എന്താന്ന് ചിന്തിക്കുന്നവരോട് ദൈവം തമ്പുരാൻ പറയുന്ന, നീ ഓടിപ്പോകരുത്, നിനക്കൊരു രഹബോത്തിൻ്റെ കാലം വരും. സീസൺ കരമുയർത്തി പറ, രഹബോത്ത്. 2023 അത്ര സുഖമുള്ള വാർത്തകളല്ല ഈ അവസാനത്തെ കേൾക്കുക. എൻ്റെ സുഹൃത്തുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, എൻ്റെ സുഹൃത്തുക്കൾ ആക്രമിക്കപ്പെടുന്നു, സഭകൾ തകർക്കപ്പെടുന്നു, വേദനയുടെ ഒരു കാലം. എന്നാൽ ഞങ്ങൾ കാണുന്നു രഹബോത്തിൻ്റെ ഒരു കാലമുണ്ട്, രഹബോത്തിൻ്റെ ഒരു കാലമുണ്ട്, രഹബോത്തിൻ്റെ ഒരു കാലമുണ്ട്. കരമുയർത്തി പറ, ഭവനങ്ങളിൽ ലഹള. എന്നാൽ കർത്താവ് പറയുന്നു, നിൻ്റെ കൊത്തളത്തി സ്വൈര്യവും നിൻ്റെ അരമനകളിൽ സമാധാനവും തരുന്ന ഒരു കാലം. ഏശാവ് യാക്കോബ് സഹോദരങ്ങളായിരുന്നു, അവർ തമ്മിൽ പിണങ്ങി. എന്തിനാണ്? യാക്കോബ് അനുഗ്രഹം തട്ടിപ്പറിച്ചു. പക്ഷേ മുമ്പോട്ട് പോകുമ്പം കാണുകയാണ് യാക്കോബ് തിരിച്ചു വരുന്നത്. വേദവസം അറിയുന്നവരെ, യാക്കോബ് തിരിച്ചു വരുമ്പോൾ ഏശാവ് വന്ന് അവൻ്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്നു. പിണക്കത്തിൻ്റെ ഒരു കാലമുണ്ടെങ്കിൽ ഇണങ്ങാൻ ഒരു കാലം, പിണങ്ങാൻ സംസാരിക്കാതിരിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുന്ന ഒരു കാലം. എവിടെയോ പിണങ്ങിയിരിക്കുന്നവർ ഇണങ്ങി 23 കയറട്ടെ. മിണ്ടാതിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഇടങ്ങട്ടെ. മിണ്ടാതിരിക്കുന്ന മക്കൾ പേരൻസിനോട് മിണ്ടട്ടെ. കൂടപ്പുറപ്പുകൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ഐക്യതയിൽ ഏശാവ് കെട്ടിപ്പിടിച്ചതുപോലെ, ഏശാവ് അമ്മ സ്വന്തം ഉദരത്തിൽ നിന്ന് പോയ മക്കൾ പരസ്പരം മിണ്ടാതിരിക്കുന്നത് കണ്ട് പണമുണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷെ പിണക്കം കണ്ട് മടുത്തവരെ, ഇന്ന് വചനം പറയുന്നു, പിണങ്ങാനൊരു കാലമുണ്ടെങ്കിൽ ഇണങ്ങാനൊരു കാലമുണ്ട്, പിണങ്ങാനൊരു കാലമുണ്ടെങ്കിൽ ഇണങ്ങാനൊരു കാലമുണ്ട്. ദൈവ പിണക്കം മാറ്റുന്ന ഒരു കാലം മുമ്പോട്ട് പോവുകയാണ്. ഇസഹാക്കിനെ കുറിച്ച് നാം അങ്ങനെ കാണുകയാണ്. യാക്കോബിനെ കുറിച്ച് കാണുന്നു. യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 34:30. ഇതൊരു ദൂതാണ്. ദീന ഇറങ്ങിപ്പോകുന്നു, കറങ്ങാൻ പോയതാ. പക്ഷെ പട്ടണത്തിൽ വെച്ച് അവൾ മലിനപ്പെടുന്നു. അതുകൊണ്ട് സഹോദരന്മാർ അവരെയെല്ലാം കൊല്ലുന്നു. അപ്പം സങ്കടത്തോടെ പറയുന്നു, മക്കളെ നീ എന്നെ നാറ്റിച്ചല്ലോ എന്ന് പറയുന്നു. മക്കൾ നാറ്റിക്കുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ മക്കൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലം വരും. മക്കൾ മുഖാന്തരം നാറ്റിപ്പോയൊരു കാലമുണ്ടെങ്കിൽ മക്കൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലം വരും. യാക്കോബ് പറയുന്നു, മക്കളെ നീ എന്നെ നാറ്റിച്ചല്ലോ എന്ന് പറഞ്ഞൊരു കാലമുണ്ടെങ്കിൽ മക്കൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലം വരും. മക്കളെ ഓർത്ത് കരയുന്നവരെ, ഇസഹാക്ക് യോസഫിനെ കണ്ടില്ല. അവർ വന്ന് പറഞ്ഞു, അവനെ കൊന്നുകളഞ്ഞു, ഒരു തുണി രക്തത്തിൽ മുക്കിക്കൊടുത്തു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ കണ്ടിട്ടുണ്ട് മരിച്ചുപോയ മക്കളെ വേർപ്പുള്ള, വേർപ്പിൻ്റെ ഗന്ധമുള്ള തുണി ഉടുപ്പ് തലമുണക്കടിയിൽ വെച്ച് വർഷങ്ങൾ ജീവിച്ചവർ, എൻ്റെ മോനെ, എൻ്റെ മോനെ, അവൻ ആ ഉടുപ്പെടുത്ത് കരഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ മോനെ, ജോസഫേ നീ എവിടെയാ, ഉണ്ടോ ഇല്ലയോ, എൻ്റെ മോനെ, എൻ്റെ മോനെ. ഒടുവിൽ കാണുന്നു, മോനച്ച രഥം കണ്ട് ചൈതന്യപ്പെട്ടു. മക്കളെ ഓർത്ത് കരയാനൊരു കാലമുണ്ടെങ്കിൽ മക്കളെ ഓർത്ത് ചൈതന്യപ്പെടുന്ന ഒരു കാലം വരും. മക്കളെ ഓർത്ത് കരയാനൊരു കാലം, മക്കൾ നാറ്റിച്ച ഒരു കാലം, മക്കളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലം, മക്കളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലം. എൻ്റെ ദൈവം കാലം മാറ്റുന്ന ദൈവമാ, എൻ്റെ ദൈവം കാലം മാറ്റുന്ന ദൈവമാ. ജോസഫേ പൊട്ടക്കണ്ടി തള്ളിയിടാൻ ഒരു കാലം, പ്രാണസങ്കടം ആരും കേൾക്കാതെ പോയൊരു കാലം. പക്ഷേ ഒടുവിൽ അവൻ്റെ ഒരു വാക്കിന് ജനം നോക്കി നിൽക്കുന്ന ഒരു കാലം, സഹോദരന്മാർ വന്ന് നോക്കി നിൽക്കുന്ന ഒരു കാലം. ഒടുവിൽ ജോസഫ് 13 കാരാഗ്രഹവാസത്തിന് ശേഷം മിസ്രയീമിലെ പ്രധാനമന്ത്രിയാകുന്നു. ആളുകൾ വരുന്നു, അവൻ പാണ്ഡികശാലകൾ തുറക്കുന്നു. സഹോദരങ്ങൾ വന്ന് നിൽക്കുന്നു. ജോസഫിനോട് ഞാൻ ചോദിച്ചപ്പോൾ ജോസഫ് പറഞ്ഞു, നീണ്ട 13 യൗവനത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ജയിലിൽ മണിയടിക്കുമ്പോൾ ഞാൻ നിന്ന് ക്യൂ നിന്ന ഒരു കാലം, ഇന്ന് ക്യൂ നിന്നവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു കാലം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ. ഹല്ലേലൂയ. മക്കൾക്ക് ചോദിക്കുമ്പോൾ ബിരിയാണി ചോദിച്ച മക്കൾക്ക് മഞ്ഞൾ ചേർത്ത് ചോറ് കൊടുത്ത് ബിരിയാണിയാന്ന് പറ്റിച്ച ഒരു കാലത്തെക്കുറിച്ച് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞ് ബിരിയാണിയാന്ന് വെച്ച് കഴിച്ചു. ഒരു കാര്യം ഓർക്കുക, ക്യൂ നിൽക്കാനൊരു കാലം ഉണ്ടെങ്കിൽ
ക്യൂ നിൽക്കുന്നവർക്ക് കൊടുക്കാനൊരു കാലം, വായ്പ വാങ്ങാനൊരു കാലം, വായ്പ കൊടുക്കാനൊരു കാലം. ഇന്ന് എൻ്റെ ദൈവം പുതുവഴി തുറക്കുന്ന ദൈവമാ. 23 കാലം മാറ്റും. 38 എൻ്റെ ദൈവമേ, ആ അധ്യായം പുസ്തകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നു. തമാ തമാ, ഭർത്താവ് മരിച്ചുപോയ മക്കളില്ലാത്ത വിധവ, ശാപത്തിൻ്റെ മൂർത്തിരൂപം, മക്കളുമില്ല വിധവയുമായി. നന്നാ ചെറുപ്പം, അവിടെ അഴക് മാറിയിട്ടില്ല. അവൾക്ക് പ്രസവത്തിനുള്ള കാലം നിന്നിട്ടില്ല. ദേവരധർമ്മം നിർവഹിക്കാൻ വന്ന ഭർത്തൃ സഹോദരൻ അത് ചെയ്യാതിരുന്നു. ഒടുവിൽ അപ്പം പറ്റിച്ചു. യഹൂദ അവൻ പറഞ്ഞു, ഇനി എൻ്റെ ഇളയ കൊച്ചിനൂടെ പോകണ്ട, നീ വീട്ടിൽ പൊക്കോ, സമയമാകുമ്പോൾ വിളിക്കാം. അത് പറ്റിയില്ലായിരുന്നു. പക്ഷേ അവൾക്ക് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ജീവിക്കാൻ വേണ്ടി ലോകത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണും ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട ചിന്തിക്കരുത്. ലൈംഗിക തൊഴിലാളികൾ എല്ലാവരും തന്നെ സാഹചര്യം കൊണ്ട് അവിടെ ചെന്ന് പെട്ടവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എത്രയോ പേർ തിരിച്ചു വന്നു ജീവിതത്തിലേക്ക്. അവർ താമാർ, അവളൊരു ദിവസം വേശ്യ വസ്ത്രം കെട്ടി, അമ്മായിപ്പെരുന്ന് ഗർഭം സ്വീകരിക്കാൻ ഒരു കുഞ്ഞു വേണം. വൈദവത്യത്തിനകത്ത് കുഞ്ഞില്ലെന്നുള്ളൊരു ഗതികേട്. മരിച്ചുപോയ എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മ നിർത്താൻ ഒരു കുഞ്ഞു വേണം. അമ്മായിപ്പെരുന്ന് ഗർഭം സ്വീകരിക്കുവാൻ നേരല്ലാത്ത വഴിയിൽ സഞ്ചരിച്ച താമാർ, അവൾക്ക് പേര് കിട്ടി വേശ്യ. അവൾ വേശ്യ വസ്ത്രം അഴിച്ചു വെച്ചെങ്കിലും അവൾക്ക് വേശ്യ എന്ന് പേര് കിട്ടി. പക്ഷെ മത്തായി ഒന്നി പറയുന്നു, താമാർ പേരസിനെ ജനിപ്പിച്ചു. പേരസിൻ്റെ വംശാവലിയിൽ യേശു വന്നു. യേശു അപ്പച്ചൻ്റെ വില്യം വെച്ചിൽ നിന്ന് വിളിച്ച ഒരു കാലം. വേശ്യ എന്ന് പേര് കിട്ടാൻ ഒരു കാലമുണ്ടെങ്കിൽ യേശു കർത്താവിൻ്റെ വംശാവലിയിൽ പെട്ട ഒരു കാലം. കാലവും പേരും മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കാലം മാറ്റുന്ന ദൈവം വീണ്ടും മുമ്പോട്ട് പോകാനുണ്ട്. യാക്കോബ് പറയുന്നു, എൻ്റെ കണ്ണാരടയ്ക്കും ജോസഫേ, ഞാൻ ദുഃഖത്തോടെ എൻ്റെ നരയെ പാതാളത്തിൽ ഇറക്കും. എന്നാൽ 40:46 പറയുന്നു, നീ ചിന്തിച്ചില്ലേ അവൻ പോയെന്ന്? ജോസഫ്, അവൻ നിൻ്റെ കണ്ണടയ്ക്കും എൻ്റെ കണ്ണടയ്ക്കാൻ എൻ്റെ കുഞ്ഞിലല്ലോ എന്ന് ചിന്തിച്ച ഒരു കാലമുണ്ടെങ്കിൽ, ഒടുവിൽ ജോസഫ് യാക്കോബിൻ്റെ കണ്ണടച്ച ഒരു കാലം, കണ്ണ് തിരുമ്മിയടയ്ക്കാൻ ഒരു മോനില്ലല്ലോ എന്ന് ചിന്തിച്ച ഒരു കാലമുണ്ടെങ്കിൽ, കണ്ണ് തിരുമ്മിയടയ്ക്കാൻ ഒരു മോൻ വന്ന കാലം. എൻ്റെ ദൈവം കാലം മാറ്റുന്ന ദൈവമാ. ഈ പകലിൽ കാലത്തെ മാറ്റുന്ന ദൈവം വന്നിട്ടുണ്ട്. കാലത്തെ മാറ്റുന്ന ദൈവം വന്നിട്ടുണ്ട്. കാലത്തെ മാറ്റുന്ന ദൈവം വന്നിട്ടുണ്ട്. ചിന്തകൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഉച്ച കഴിഞ്ഞ സെഷനിൽ ഞാൻ ഈ ഭാഗത്തെ തുടരും. പ്രാർത്ഥിക്കും, ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കാലം മാറ്റുന്ന ദൈവമുണ്ട്. 2023 ഒടുവിൽ ഞാനും ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ ജനത്തോടെന്താ എനിക്ക് പറയേണ്ടത്? ഈ വരുന്ന ജനം കഷ്ടപ്പെട്ട് വന്നവരാ, ഇവരോട് എന്തായി ന്യൂ വേ കോൺഫറൻസിൽ പറയേണ്ടത്? ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ കാലത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ കാലത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. മക്കളെ ഓർത്ത് കരയാനൊരു കാലം, മക്കളെ ഓർത്ത് ചൈതന്യപ്പെടുന്നൊരു കാലം. ഇതിനകത്ത് മക്കളെ ഓർത്ത് കരയുന്നവരിരിപ്പുണ്ട്. കേൾക്കുന്നവരിൽ ചിലരോ പലരോ മക്കളും മുഖാന്തരം നാറിപ്പോയ ഒരു കാലം. സഭാമധ്യത്തിൽ മാന്യനായിരുന്നു അപ്പൻ. അപ്പൻ മാന്യനായിരുന്നു, അപ്പൻ നല്ലവനായിരുന്നു. പക്ഷേ മക്കൾ നാറ്റിച്ച ഒരു കാലം. ഒടുവിൽ പറയുന്നു, ജോസഫ് അയച്ച രഥം കണ്ട് ചൈതന്യപ്പെട്ട ഒരു കാലം. പട്ടിണിയുടെ ഒരു കാലം, പട്ടിണി മാറ്റാൻ ഒത്തിരി പേർക്ക് ഇടയാക്കിയ ഒരു കാലം. വേശ്യാവശം കെട്ടി ജീവിക്കാൻ ഇറങ്ങി തിരിച്ചൊരു പെൺകുട്ടിയുടെ കാലം. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽപ്പെട്ട ഒരു കാലം. ദൈവം കാലം മാറ്റും. ഇന്ന് പകൽ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇതെന്നോടുള്ള ദൂതാണെന്ന് വിശ്വസിക്കുന്നവർ, ഇതിലേതെങ്കിലും എനിക്ക് തുടരാനുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് എന്നോടുള്ളതാണെന്ന് വിശ്വസിക്കുന്നവർ അല്ല, ആത്മാവ് പറയുമ്പോൾ അതെന്നോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഹൃദയത്തിൽ നിയോഗവും ഏറ്റെടുക്കാൻ കഴിയുന്നവർ, അവർ ടി വിയുടെ മുമ്പിലാണെങ്കിൽ, സ്ക്രീനിൻ്റെ മുമ്പിലാണെങ്കിൽ എഴുന്നേറ്റ് സമർപ്പിക്കുക. സ്റ്റുഡിയോയിലാണെങ്കിൽ സമർപ്പിക്കുക. കാലം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. കാലം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എഴുന്നേറ്റ് ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ചു.
മുട്ട നിന്ന് പ്രാർത്ഥിക്കേണ്ടവർ മുട്ട നിന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. കാലം മാറ്റും. പവർവിഷന്റെ കാലത്തെ മാറ്റിയ ഒരു ദൈവത്തെ ഞങ്ങൾക്കറിയാം. കാലം ശുശ്രൂഷയുടെ കാലം ഒടുവിൽ ഈ കാലമെല്ലാം മാറും. കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം മഴ, പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും. കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. പിതാവേ, പ്രാർത്ഥിക്കുന്നു. കാലം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ ജനത്തിന്റെ കാലങ്ങളെ മാറ്റണേ. മക്കളെ ഓർത്ത് കരയുന്നവർ, മക്കളെ ഓർത്ത് ചൈതന്യപ്പെടുന്നു. മക്കളില്ലാത്തൊരു കാലം, പിണക്കത്തിന്റെ ഒരു കാലം, മിണ്ടത്തില്ല. കൂടപ്പുറപ്പുകളും പ്രിയപ്പെട്ടവരും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് സങ്കടപ്പെടുന്നൊരു കാലം, പിണങ്ങാനൊരു കാലം, ചിരിക്കാനൊരു കാലം. കാലം മാറ്റുന്ന ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജനത്തിന്റെ കാലത്തെ മാറ്റണമേ. ഞാൻ അങ്ങയുടെ പരിശുദ്ധ നാമം ചൊല്ലി ഞങ്ങളിൽ ചേർന്ന് പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ഈ 2022 December 30 എളിയവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ കാലം മാറട്ടെ. അത്ഭുതങ്ങൾ ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.